ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 13-ാം വാക്യം മുതൽ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. കർത്താവായ യേശുവിനെ നിത്യനായി ദൈവം മഹത്വപ്പെടുത്തി. അപ്പോസ്തലനായ പത്രോസ് ഈ പ്രസംഗം വായിച്ചാൽ മൂന്ന് കാര്യങ്ങൾ കാണാം. ഒന്ന്, ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ. രണ്ട്, നിങ്ങൾ ചെയ്ത മൂന്ന് കാര്യങ്ങൾ. മൂന്ന്, നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ. ശ്രദ്ധിക്കൂ. ഒന്ന്, ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ. രണ്ട്, നിങ്ങൾ ചെയ്ത മൂന്ന് കാര്യങ്ങൾ. മൂന്ന്, ഇനി നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നോക്കാം, ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ വായിച്ചത് തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ദൈവം ചെയ്തതാണ്, യേശുവിനെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം 3-ാം അധ്യായം 26-ാം വാക്യം. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ദൈവം യേശുവിനെ അയച്ചിരിക്കുന്നു. ദൈവം യേശുവിനെ മഹത്വപ്പെടുത്തി. ദൈവം യേശുവിനെ അയച്ചിരിക്കുന്നു. 3-ാമത്തെ കാര്യം 15-ാം വാക്യം. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. മൂന്ന് കാര്യങ്ങൾ ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, യേശുവിനെ മഹത്വപ്പെടുത്തി. രണ്ട്, യേശുവിനെ അയച്ചു. മൂന്ന്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ചെയ്ത മൂന്ന് കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ ചെയ്ത മൂന്ന് കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം 13-ാം വാക്യം, അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങൾ അനുഗ്രഹിക്കേണ്ടത് അയച്ചു. ദൈവം അവനെ മുഖത്തുപ്പെടുത്തി, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പക്ഷെ നിങ്ങൾ ചെയ്തെന്താണ്? അവനെ, ദൈവത്തിൻ്റെ ഏകജാതനെ, നീതിമാനായവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന്, ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട്, അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. അവനെ ഏൽപ്പിച്ചു കൊടുത്തു, പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞു. അവനെ വിധിച്ച, അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം, അടുത്ത വാക്യം 14-ാം വാക്യം, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടു തരയണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. നീതിമാനെ കൊന്നുകളഞ്ഞു, ജീവനായകനെ കൊന്നുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചെയ്ത മൂന്ന് കാര്യങ്ങൾ, നിങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു, നിങ്ങൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കൊന്നുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം യേശുവിനെ മുഖത്തുപ്പെടുത്തി, ദൈവം യേശുവിനെ അയച്ചു, ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു, നിങ്ങൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കൊന്നുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ, 19-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. രണ്ട്, നിങ്ങൾ തിരിഞ്ഞുകൊള്ളുവീൻ. മൂന്ന്, 22-ാം വാക്യം, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ തിരിഞ്ഞുകൊള്ളണം, നിങ്ങൾ ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, നീതിമാനായവനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും. വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കിട്ടി, വ്യക്തമായ ചിത്രം. നീതിമാനായവനെ അവർ കൊന്നുകളഞ്ഞു. ഇന്നും ലോകത്തത് തന്നെ നടക്കുന്നു, ഇന്നും ലോകത്തത് തന്നെ നടക്കുന്നു. ആസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സെയിൻസ് രണ്ട് മക്കളോടുകൂടെ ചുട്ടുകരിക്കപ്പെട്ടു, ചുട്ടുകരിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. അദ്ദേഹം കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. മതപരിവർത്തനം അദ്ദേഹത്തിന് ലക്ഷ്യമായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ ചുട്ടുകരിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രണ്ട് കുഞ്ഞുങ്ങളെയും, പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ. ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചാൽ അറുതിയില്ല. അനേകരെ പീഡിപ്പിക്കപ്പെടുന്നു, നിരപരാധികൾ. ദൈവത്തിന് സ്തോത്രം. ഇന്നും നീതിമാനായവനെ കൊന്നുകളഞ്ഞു, ക്രിസ്തുവിൻ്റെ അനുയായികളെ കൊന്നുകളഞ്ഞു. ഇന്നും ക്രിസ്തുവിൻ്റെ അനുയായികളെ പീഡിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ അനുയായികളെ ഇന്നും കഠിനമായി മർദ്ദിക്കുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒറീസയിൽ ഒരു സ്വാമികൾ വധിക്കപ്പെട്ടു. ഒരു സ്വാമികൾ ആരോ വിളിച്ചു പറഞ്ഞു അത് ആ മഠത്തിലെ പുരോഹിതന്മാരാണ് കൊന്നതെന്ന്. കഷ്ടം, എല്ലാവർക്കും അറിയാമായിരുന്നു കൊന്നതാരാണെന്നറിയാം. പക്ഷേ അത് ക്രിസ്ത്യാനികളുടെ നേരെ തിരിച്ചുവിട്ടു. ഈ തിരിച്ചുവിട്ടപ്പോൾ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാമെന്നവർക്കും അറിയാം. ഈ ക്രിസ്ത്യാനികൾ നിരപരാധികളാണെന്ന്, വിശ്വാസികൾ നിരപരാധികളാണെന്നറിയാം. പക്ഷേ അവരുടെ നേരെയെ തിരിച്ചുവിട്ടു, അതിക്രമം തിരിച്ചുവിട്ടു. പാവങ്ങൾ ക്രിസ്ത്യാനികൾ അനേകം പേര് വനങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു, ആഹാരമില്ലാതെ വനങ്ങളിൽ ഒഴിഞ്ഞു നടക്കേണ്ടി വന്നു, പട്ടിണി പാവങ്ങളായി അലയേണ്ടി വന്നു, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഓടി മാറേണ്ടി വന്നു. എത്രയോ പേരെ കഠിനമായി മർദ്ദിച്ച് കൊന്നുകളഞ്ഞു, എത്രയോ പേരെ വെട്ടിക്കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്രയോ പേര് അവമാനിക്കപ്പെട്ടു, മാനഭംഗം ചെയ്യപ്പെട്ടു. എല്ലാം എന്താ? നീതിമാനായവനെ കൊന്നുകളഞ്ഞു. ഇന്ന് ലോകത്ത് തരംഗേറിക്കൊണ്ടിരിക്കുകയാണ്, ലോകത്തെമ്പാടും. നിങ്ങൾ അവനെ ക്രൂശിച്ചു, എന്ന് പറഞ്ഞു. നിങ്ങളവനെ ക്രൂശിച്ചു, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞങ്ങളതിന് സാക്ഷികൾ. പത്രോസിൻ്റെ പ്രസംഗം ആദ്യത്തെ പ്രസംഗത്തിൽ അതാണ്. ഒന്നാമത്തെ പ്രസംഗത്തിൽ
പെന്തിക്കോസ്റ്റ് പെരുന്നാൾ ദിവസം അപ്പോസ്തലനായ പത്രോസ് ചെയ്ത ഒന്നാമത്തെ പ്രസംഗത്തിൽ മൂന്ന് കാര്യമേ ഉള്ളൂ. നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികൾ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പ്രസംഗമാണ് അപ്പോസ്തലപ്രവൃത്തി മൂന്നാം അധ്യായത്തിൽ നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. നീതിമാനായവനെ ഉദ്രവിക്കുന്നു. സഹോദരങ്ങളെ, നീതിമാൻ്റെ രക്തം ചിന്താൻ ഇടവരരുത്. നീതിമാൻ്റെ രക്തം ചിന്താൻ സമ്മതിക്കരുത്. ഒരിക്കലും ചെയ്യരുത്. ആരെയും ഉപദ്രവിക്കരുത്. ആരെയും നോവിക്കരുത്. ആരുടെയും മനസ്സിൽ നൊമ്പരം തട്ടരുത്. നമ്മുടെ ഒരു വാക്കുകൊണ്ടാർക്കും ഹൃദയത്തിൽ മുറിവേൽക്കരുത്. നമ്മുടെ പെരുമാറ്റം കൊണ്ടാർക്കും വേദന വരാൻ ഇടവരരുത്. നമ്മുടെ ജീവിതം എപ്പോഴും മാന്യതയുള്ളതായിരിക്കണം. എപ്പോഴും താഴ്മയുള്ളതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസികളാണ്. നാം വേർതിരിക്കപ്പെട്ട ജനമാണ്. നാം വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. നാം വേർതിരിക്കപ്പെട്ട ജനമായി വേർതിരിഞ്ഞ് നിൽക്കേണ്ടവരാണ്. നാം മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രത്യേകതയുള്ളവരായിരിക്കേണ്ടതാണ്. ഒരു ഡിഫറൻഷിയേഷൻ വേണം നമുക്ക്. വ്യതിരിക്തത എന്ന് നല്ല വാക്ക് പറയാം. വ്യതിരിക്തത, ഒരു വ്യത്യസ്തത നമുക്ക് വേണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുള്ളവരായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ചില മാറ്റങ്ങൾ വേണം. മറ്റുള്ളവർ സംസാരിക്കുന്നവർ നമുക്ക് സംസാരിക്കാൻ പാടില്ല. വെറും വീൺവാക്കൾ നാവിൽ നിന്ന് വരാൻ പാടില്ല. നാം വെറുതെ നാം അലസമായി ജീവിക്കാൻ പാടില്ല. മറ്റാർക്കൊരു ഉദരവും ചെയ്യാൻ പാടില്ല. ഇങ്ങോട്ട് ഉദരം ചെയ്യുന്നവരോട് പോലും നമുക്ക് കരുണയും സ്നേഹവും മാത്രമേ ആകാവൂ. നമ്മെ പീഡിപ്പിക്കുകയും നമ്മെ അവമാനിക്കുകയും ചെയ്യുന്നവരോട് നമ്മുടെ ഹൃദയത്തിൽ പോലും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. അവർക്ക് ദോഷം വരാനൊന്നും ആഗ്രഹിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഒരു ഉപദേശമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതെല്ലാം പ്രായോഗികമായ കാര്യങ്ങൾ തന്നെയാണ്. സാറേ, സാധിക്കുമോ നിങ്ങൾ ചോദിക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കേണ്ട, സാധിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സാധിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ആരോടും പകയില്ലാതിരിക്കുക, ആരോടും വഴക്കില്ലാതിരിക്കുക, ആരോടും വിദ്വേഷമില്ലാതിരിക്കുക, എല്ലാവരെയും സ്നേഹത്തോടെ കാണാൻ സാധിക്കുക. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ബഹുമാനിക്കാൻ സാധിക്കുക. എല്ലാവരെയും എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ സാധിക്കുക. ദൈവത്തിന് സ്തോത്രം. ജീവിതം എന്ത് മനോഹരമാണ്! ജീവിതം എന്ത് മധുരമാണ്! സ്തോത്രം. ചുറ്റുപാട് മുഴുവൻ കാപട്യം, ചുറ്റുപാട് മുഴുവൻ വേഷവിധാനങ്ങൾ, ചുറ്റുപാട് മുഴുവൻ പൊയ്മുഖങ്ങൾ. പൊയ്മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? കാപട്യങ്ങൾ, കപടമുഖങ്ങൾ എല്ലായിടത്തും, ചുറ്റുപാട് മുഴുവൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ സത്യസന്ധമായൊരു മുഖം കാണണം മനുഷ്യന്. സത്യസന്ധതയുള്ളൊരു മുഖം, നേര് പറയുന്ന ആ ഒരു മുഖം, സത്യം മാത്രം സംസാരിക്കുന്നൊരു മുഖം, സത്യം മാത്രം ചെയ്യുന്നൊരു മുഖം, സത്യത്തിൽ മാത്രം ചരിക്കുന്നൊരു മുഖം. സ്തോത്രം. അതിന് തീർച്ചയായും വിലയുണ്ട്. ഇന്ന് ലോകം വിലമതിച്ചില്ലെന്ന് വന്നേക്കും. ദൈവത്തിന് സ്തോത്രം. ഏതാനും നാളുകൾ കഴിയട്ടെ, മാനിക്കും ലോകം, മാനിക്കും അടുത്ത തലമുറ മാനിക്കും, വരുംകാല തലമുറകൾ മാനിക്കും. നാം വിശുദ്ധരായി നിൽക്കുന്നുണ്ടോ? വരുംകാല തലമുറ അതിന് മാനിക്കും. ഇന്ന് ഒരുപക്ഷെ അവമാനിക്കപ്പെടുമായിരിക്കും. ഇന്നൊരുപക്ഷെ പരിഹസിക്കപ്പെടുമായിരിക്കും. ഇന്ന് നമ്മുടെ വില ആരും കണ്ടില്ല എന്ന് വന്നേക്കും. സാരമില്ല, സാരമില്ല. വില കിട്ടാൻ വേണ്ടിയല്ലോ നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനല്ലേ? യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം അർപ്പണം ചെയ്തിരിക്കുകയല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇനി പറയുന്നതൊക്കെ നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി യേശുവിന് കൊടുക്കണം. നീതിമാനായവനെ തള്ളി പറയരുത്. നീതിമാനായവനെ ക്രൂശിക്കരുത്. നിങ്ങളുടെ ഓരോ ചിന്തകളിൽ കൂടെയും യേശുവിൻ്റെ ശിരസിൽ മുൾമുടിവിക്കുകയാണ്. ഓരോ ചിന്തകളിൽ കൂടെയും. ദൈവത്തിന് സ്തോത്രം. ഒരാളിൻ്റെ അടുക്കൽ വന്നു, സാറേ, എനിക്ക് ചിന്തകളുടെ മേൽ നിയന്ത്രണം കിട്ടുന്നില്ല, ചിന്തകളുടെ മേൽ നിയന്ത്രണം കിട്ടുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട. ചിന്തകളുടെ മേൽ നിയന്ത്രണം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവോടെ വരണം. പരിശുദ്ധാത്മാവോടെ വന്നാൽ ചിന്തകളുടെ മേൽ നിയന്ത്രണം കിട്ടും. പേടിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടണ്ട. ഒരു ചിന്ത, ഏതെങ്കിലും എഴുതാത്ത ചിന്ത വരുമ്പോഴേക്കും വേദപുസ്തകത്തിലൊരു വാക്യം കാണാതെ പറഞ്ഞുള്ളൂ. പറയണം, ദൈവം പരിശുദ്ധനാകുന്നു. പറയാം, ഞാൻ പരിശുദ്ധനായ ദൈവമാകുന്നു. പറയാം, ഞാൻ രോഗസൗഖ്യം നൽകുന്നവനാകുന്നു. പറയാം, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. പറയാം, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട്. പറയാം, ഈ വാക്യങ്ങൾ നീ ഉരുവിടുമ്പോൾ മോനെ നിനക്ക് സൗഖ്യം കിട്ടും, നിനക്ക് സമാധാനം കിട്ടും. പേടിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് ചിന്തകളുടെ മേൽ ജയമില്ലാതെ വിഷമിക്കുന്നു. തിക്കി തിരക്കി വരുന്ന അനേകം ചിന്തകൾ, ഭയങ്കരമായ പാപചിന്തകൾ, ലജ്ജാകരമായ പാപചിന്തകൾ, ജുഗുപ്സാവഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഏറ്റവും ഹീനമായ ചിന്തകൾ, ആരെങ്കിലും ചിന്തകൾ കേട്ടാൽ അറപ്പ് തോന്നുന്ന ചിന്തകൾ, ഇതെല്ലാമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തിയിൽ ഭാഗ്യവശാൽ പോകുന്നില്ല, പ്രവൃത്തിയിൽ തെറ്റ് ചെയ്യുന്നില്ല, മദ്യപാനം ചെയ്യുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല, കൊള്ളരുതാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, വേണ്ടാതനത്തിൽ പോകുന്നില്ല,
പെരുക്കൂത്തുകൾ മുഴുകുന്നില്ല, ചീട്ടുകളി സംഘങ്ങൾ കൂട്ടുകൂടുന്നില്ല, എല്ലാത്തിലും ഒരുവിധം മാനമര്യാദയായി ജീവിക്കുന്നു. പക്ഷേ അകത്തെ ചിന്തകൾ ജയം കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ജയം തരാൻ യേശുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാം, വിശ്വസിച്ച് പുറപ്പെടാം, അവൻ്റെ പിറകെ പുറപ്പെടാം. ജയം തരാൻ യേശുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ജയം തരുന്ന ക്രിസ്തുവിൻ്റെ പക്ഷത്ത് ചാരി നിന്നുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പിശാചിനോട് പോരാടുന്നതാണ് ക്രിസ്തീയ ജീവിതം. പിശാചിനോട് പോരാടിക്കൊള്ളണം, നിരന്തര യുദ്ധം ചെയ്തു കൊള്ളണം. നിരന്തരം നിൻ്റെ ജീവിതത്തിൽ അരുതാത്ത ചിന്തകൾ വരുമ്പോൾ, വൈരാഗ്യ ചിന്തകൾ വരുമ്പോൾ, അഴുക്ക് ചിന്തകൾ വരുമ്പോൾ, പുറത്തു പറയാൻ കൊള്ളാത്തതായ ചിന്തകൾ വരുമ്പോൾ, ഉടനെ എൻ്റെ യേശുവേ എന്ന് വിളിച്ചു കൊള്ളണം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്ക് ശുദ്ധീകരിക്കുന്നു പറഞ്ഞുകൊള്ളണം. യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോഴേക്കും പിശാചു മാറിപ്പോയിക്കൊള്ളും. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് പിശാചിനോട് യുദ്ധം ചെയ്യാം. പിശാചിനോട് യുദ്ധം ചെയ്യണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാലും നിങ്ങളിലോട്ട് ഓടിപ്പോകുന്ന വചനം പറയുന്നു. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കാൻ നമുക്ക് ആയുധവർഗം നമ്മുടെ കയ്യിൽ വേണം. എന്താണ് വേദവസം പറയുന്നു? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീമ്പുകളൊക്കെയും കെടുക്കുവാൻ വിശ്വാസം എന്ന പരിചയമെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സ്തോത്രം. എപ്പോഴും ആയുധം പിടിച്ചുകൊണ്ട് നിൽക്കണം, യുദ്ധം ചെയ്യണം, പിശാചിനോട് യുദ്ധം ചെയ്യണം. സഹോദരങ്ങളെ, ഇത് കേട്ടുവിടരുത്. നിങ്ങൾ ഈ ആയുധവർഗം കൈക്കലാക്കണം. കർത്താവായ യേശുവിൻ്റെ അരയത്ത് എന്ന് ചോദിക്കണം. കർത്താവ്, എനിക്ക് പാപത്തിന് മേൽ ജയം വേണം. കർത്താവ്, എനിക്ക് പാപമില്ലാത്ത ജീവിതം നയിക്കണം. ഒരു വിശുദ്ധ ഹൃദയം നീ എനിക്ക് തരണം. ഒരു ശുദ്ധമുള്ള മനസ്സാക്ഷി എനിക്ക് തരണം. ഒരു ശുദ്ധമുള്ള മനസ്സ് എനിക്ക് തരണം. എൻ്റെ കർത്താവ്, എൻ്റെ ഹൃദയത്തിലുള്ള വക്രതകൾ മാറ്റിത്തരണം. എൻ്റെ ഹൃദയത്തിലുള്ള വ്യാജങ്ങൾ മാറ്റിത്തരണം. എൻ്റെ ജീവിതത്തിലുള്ള കാപട്യങ്ങൾ മാറ്റിത്തരണം. എൻ്റെ കർത്താവ്, എൻ്റെ ഹൃദയത്തിലുള്ളതായ സ്വാർത്ഥത മാറ്റിത്തരണം. എൻ്റെ കർത്താവ്, ഒരു ജയജീവിതം എനിക്ക് ആവശ്യം. സ്തോത്രം. യേശുവേ, നിൻ്റെ തിരുരക്തത്തിന് സാധിക്കുന്നതിന് വിശ്വസിക്കുന്നു. നീതിമാനായവനെ, നീതികെട്ടവനായ എന്നിലേക്ക് നിൻ്റെ നീതി പകർന്ന് എന്നെ നീ വിശുദ്ധനാക്കി മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ പാടി, എന്താ പാടിയത്? ആഹ്വാനം ചെയ്യുന്നു എത്തുക നാഥാ, കലഹിപ്പിക്കും ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാ. ർത്താക്കളിലവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പൻ വഴി നോക്കിയിടുന്നു. കർത്താവേ, നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്രീബായ. കർത്താവേന്ദ്രൻ ജയമുള്ള ശ്രീവായാൽ ദുഷ്ടനായ പൈശാചികരെ ഞങ്ങളിൽ നിന്ന് ഓടിച്ചു മാറ്റണമേ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ജയജീവിതം എനിക്ക് തരണമേ. ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ഞാൻ വിളിക്കുകയാണ് കർത്താവെ. ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. എൻ്റെ ഉദവിക്ക് നീ വരണമേ. എൻ്റെ സഹായത്തിന് നീ എഴുന്നള്ളി വരണമേ. എന്നെ സഹായിപ്പാൻ നീ വേഗം വരണമേ. ആഹ്വാനം ചെയ്യുന്നു, ഉദവിക്ക് എത്തുക നാഥ. കാരണം ദുഷ്ടനായ പൈശാചികൻ ഈ ലോകത്ത് മുഴുവൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളെ കലക്കുകയാണ്, കുടുംബബന്ധങ്ങളെ ശിഥിലമാക്കുകയാണ്, മനുഷ്യബന്ധങ്ങളെയെല്ലാം തകർക്കുകയാണ്, എല്ലായിടത്തും അസ്വസ്ഥത വിതയ്ക്കുകയാണ്. കർത്താവെ, ഈ ദുഷ്ടനായ പൈശാചികൻ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ലോകത്ത് മുഴുവൻ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. കലഹിപ്പിക്കുന്നു ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ. ലോകത്തെ വഞ്ചനയാൽ അവൻ കലഹിപ്പിക്കുന്നു, എല്ലാം താറുമാറാക്കുന്നു. എൻ്റെ കർത്താവെ, എനിക്ക് നിന്നോട് പറയാനല്ല, അപേക്ഷിക്കാനല്ല മറ്റൊന്നും കഴിവില്ലല്ലോ. എൻ്റെ കർത്താവേ, നിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു, നിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. പാടാം. ആഹ്വാനം ചെയ്യുന്നു എത്തുക നാഥ, കലഹിപ്പിക്കും ഉലകത്തെ ദുഷ്ടൻ വഞ്ചനയാ. ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവൻ ഉളവാക്കി ധാർമ്മികരെയും വീഴിപ്പൻ വഴി നോക്കിയിടുന്നു. കർത്ത
കർത്താവേ നിൻ കരുണയിൽ എന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സീവായ. വിധികർത്താക്കളിലും നിർവന്മാരെന്ന് രാജാക്കന്മാർ, രാജാക്കന്മാരിലും വിധികർത്താക്കളിലും ഭരണയന്ത്രം തിരിക്കുന്നവരില് ഭരിക്കുന്നവരില് അവൻ ഭിന്നതയുണ്ടാക്കുകയാണ്. കർത്താവെ പരസ്പരം പോരടിപ്പിക്കുകയാണ്. നിർവവിധികർത്താക്കളിൽ അവൻ ഭിന്നത ഉളവാക്കുകയാണ്. എൻ്റെ കർത്താവെ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണയില്ലാതെ എനിക്ക് വേറെ ആശ്രയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ജയ ജീവിതം നമുക്ക് ആവശ്യമാണ്. ജയ ജീവിതം സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുമോ? ഒരു ജയ ജീവിതം, പാപത്തിന് മേൽ ജയം, അതൊരു ചലഞ്ചായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എനിക്ക് പാപത്തിന് മേൽ ജയം വേണം. ഞാൻ ഒരു കാരണവശാലും എൻ്റെ നിരൂപണത്തിൽ പോലും ഒരു പാപം വരാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. മനുഷ്യക്ക് അസാധ്യം, ദൈവത്തിനോ സകലവും സാധ്യം. സ്തോത്രം. നിത്യനായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം. പൗലോസ് വീണ്ടും പറഞ്ഞു, റോമർ കഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ മരിച്ചു കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിന് സഹായം വേണം. ആത്മാവിനാൽ മാത്രമേ ജയം കിട്ടുകയുള്ളൂ. ആത്മാവിനാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ മരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശരീരത്തിൻ്റെ ജഡ ഇച്ഛകളെ മരിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ആത്മാവകത്ത് വരണം. തെറ്റായ ഇച്ഛകളിലേക്ക് നമ്മുടെ ശരീരം പോകാതിരിക്കാൻ, തെറ്റായ വാസനകളിലേക്ക് നമ്മുടെ ശരീരം പോകാതിരിക്കാൻ, അനീതിയായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശരീരം പോകാതിരിക്കാൻ ആത്മാവിൻ്റെ കൃപ വേണം. പരിശുദ്ധാത്മാവിന് സഹായം വേണം. അതിനാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ്, അരൂപിയായ ദൈവാത്മാവ് പറന്നു വന്ന് നമ്മുടെ മേൽ ഇറങ്ങണം. സ്തോത്രം. തലമേൽ പറന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ പ്രാവ് ആ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം ചൂഴ്ന്ന് കടക്കണം. ആ ഹൃദയത്തിൽ കടന്നിട്ട് പരിശുദ്ധാത്മാവോടെ ചിറക് വിരിച്ച് പരിശുദ്ധാത്മാവ് ഈ ഹൃദയത്തിൽ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിറക് വിരിച്ച് അവിടെ ആവസിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കണം ഇത്. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരണമേ. എൻ്റെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. നീതിമാനായ യേശുവേ, നാഥ, ഞാൻ നിന്നെ ഇത്രയും കാലം ക്രൂശിച്ചു പോയി, ഇതിനെ ഉപദ്രവിച്ചു പോയി, ഇതിനെ കൊന്നുപോയി. യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം ആ ഭാഗം നോക്കി വായിക്കാം. 5-ാം വാക്യം വായിക്കാം. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിന്നതുമില്ല. നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നുമില്ല. കർത്താവ് വലുത് മറുത്തു നിന്നോ? മറുത്തു നിന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം പരമേൽപ്പിക്കത്രയേ ചെയ്തത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ കാണാം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ഒരു പരാതിയും കർത്താവ് പറഞ്ഞില്ല. ഒരു പരിഭവം ഉണ്ടായില്ല. സ്തോത്രം. പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതായിരുന്നു, ഇവരറിയായാലും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നു. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കണം. കേട്ടുപോയാൽ പോരല്ലോ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരണം. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എല്ലാം സഹിച്ചു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തിന് കർത്താവിൻ്റെ ശരീരത്തിൽ അവിടെ നിന്ന് പീഡയേറ്റു. ആ സകലം അടിയേറ്റ് തിണർത്തു. ആ സകലം അടിയേറ്റ് പിളർന്നു. ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ പിളർന്നു പോയി. ചോര കറ്റച്ച് നിന്നു. ആ സൂര്യൻ്റെ വെയിലത്ത്, കഠിനമായ ഉഗ്രമായ ചൂടിൽ, വെയിലിൽ കർത്താവ് കുശിമേൽ കിടക്കുമ്പോൾ ഈ ചോര അവിടെ പറ്റിപ്പിടിച്ച് ഉണങ്ങി. പക്ഷേ വിയർപ്പൊലിച്ച് വന്നപ്പോൾ ആ ചോര പയ്യെ ഇളകി. എപ്പോഴും ഈ ചോര ഇങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ട് ശരീരം ആ സകലം ചുട്ട് നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൊടിയ വെയിലത്ത് കർത്താവ് 3 മണിക്കൂർ നേരം കിടന്നു. 3 മണിക്കൂർ നേരം. പ്രിയപ്പെട്ടവരെ, ഇന്നിത് കേൾക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമായി നിങ്ങൾ കാണണം. ഞാനാണല്ലോ യേശുവിനെ ക്രൂശിച്ചത്. ദുഃഖവെള്ളിയാഴ്ച ദിവസം യഹൂദന്മാരെ നിങ്ങൾക്ക് ആകഷ്ടം എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യഹൂദന്മാരെ നിങ്ങൾക്ക് ആകഷ്ടം, യേശുവിനെ ക്രൂശിച്ച യഹൂദന്മാരെ നിങ്ങൾക്ക് ആകഷ്ടം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. കർത്താവേ, ഞാൻ തിരിച്ചു പറയുകയാണ്, യേശുവിന് ഇത്രയും കാലം ക്രൂശിച്ചുകൊണ്ടിരുന്ന എനിക്ക് ആകഷ്ടം.
ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാലം തെറ്റായ വാക്കുകൾ പറഞ്ഞ എൻ്റെ മുഖത്ത് തുപ്പിലേൽക്കേണ്ടതിന് പകരം എനിക്ക് പകരം ശിക്ഷയേറ്റ യേശുവെ, നീ എന്നെ രക്ഷിക്കണമേ, എനിക്കാണ് കഷ്ടം വന്നിരിക്കുന്നത്. എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവുകൊണ്ട് അരുതാത്ത വാക്കുകൾ പറഞ്ഞു, എൻ്റെ നാവിൽ അരുതാത്ത മദ്യം പകർന്നു, കർത്താവെ ചുണ്ടിൽ പുകച്ചു. എൻ്റെ കർത്താവെ, എൻ്റെ നാഥ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി. നാഥ, നീ എന്നോട് ക്ഷമിക്കണമേ. ഞാനാണ് നിൻ്റെ മുഖത്ത് തുപ്പിയത്, ഞാനാണ് നിൻ്റെ കന്നത്തടിച്ചത്. എൻ്റെ കർത്താവെ, എൻ്റെ കണ്ണ് അരുതാത്ത കണ്ണ് രസിച്ചു പോയി, അരുതാത്ത കാണാൻ ആഗ്രഹിച്ചു പോയി. നാഥ, നീ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ കർത്താവെ, ഞാനാണ് നിൻ്റെ കണ്ണിൽ, കർത്താവെ, ഞാൻ കന്നത്തടിച്ച് നിൻ്റെ കണ്ണിൽ വേദനിപ്പിച്ചത്. കണ്ണിൽ ആ ശിരസിൽ നിന്നുള്ള മുൾമുടിയിൽ നിന്ന് വന്നതായ മുള്ള കണ്ണിൽ വന്ന് അതിൻ്റെ അറ്റം കാണുമാറാക്കി. ഞാനാണ് അതിൻ്റെ ഉത്തരവാദി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ജീവിതം, ഇത്രയും കാലം പാഴായിപ്പോയ ജീവിതം ഇന്ന് യേശുവിനെ കൈമാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നീതിമാൻ കൈ നീട്ടി നിൽക്കുന്നു, നിങ്ങളെ നീതീകരിക്കാമെന്നാണ് പറയുന്നത്. മോനെ, നീ ഞാൻ നീതീകരിക്കാം. നീതികെട്ടവൻ എന്നുള്ള മുദ്ര അതിൻ്റെ മുഖത്തു നിന്ന് മാറ്റി നീതിമാനെ നീ ഞാൻ മുദ്ര കുത്തി തരാം. നീതികെട്ടവൾ എന്നുള്ളതായ ആ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിനക്ക് നീതി കെട്ടവളെന്നല്ല, നീതി ഉള്ളവളെന്നുള്ള നീ ഒരു പുതിയ സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാം നീതീകരിക്കാൻ വന്നിരിക്കുന്നു, നീതീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട്ട് വാക്ക് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപവും ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപവും ക്ഷമിക്കണമേ. ഞാൻ നിന്നെ ക്രൂശിച്ച് എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം കർത്താവേ നീ ക്ഷമിച്ച് എനിക്കൊരു പുതിയ ജീവിതം തരണമേ. ഇന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ദൈവത്തോട് വാക്ക് പറയുക, കർത്താവേ, ഇന്ന് നിൻ്റെ തിരക്തവൻ നെറ്റിയിൽ പുരട്ടി എന്നെ സമാധാനത്തോടെ എഴുന്നേൽപ്പിച്ച് അയക്കണമേ. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരൽ തലമേൽ വെച്ച് എന്നെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ച് അയക്കണമേ. കരുണയുള്ള കർത്താവേ, നിൻ്റെ തിരക്തം പുരണ്ട കരവിൻ്റെ തലമേൽ വെച്ച് എന്നെ മുദ്ര ചാർത്തി പറഞ്ഞ് അയക്കണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ നിൻ്റെ പാദം മുത്തട്ടെ. ഈ അശുദ്ധമായ അധരങ്ങൾ കൊണ്ട് ഞാൻ നിൻ്റെ പാദം മുത്തട്ടെ. ഈ അഴുക്കുള്ള അധരം കൊണ്ട് ഞാൻ നിൻ്റെ പാദം മുത്തട്ടെ. എനിക്കതിന് യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. നാഥ, ക്ഷമിക്കണമേ. ഞാൻ നിൻ്റെ പാദം കെട്ടിപ്പിടിക്കുന്നു, ഞാൻ നിൻ്റെ പാദം മുത്തുന്നു. കർത്താവേ, നീ എന്നെ തള്ളിക്കളയില്ല, ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ പാദം കെട്ടിപ്പിടിക്കുന്നു. നിൻ്റെ പാദത്തിങ്കിൽ നീ എന്നെ ചേർത്ത് അണയ്ക്കണമേ. നാഥ, നിൻ്റെ പാദത്തിങ്കിൽ വീണ് കിടക്കുന്ന എന്നെ തൃക്കരം കൊണ്ട് എടുത്ത് ഉയർത്തി നിൻ്റെ മാറോട് അണയ്ക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തിരുമാറിൽ വിശ്രമിക്കുന്നൊരു ഭാഗ്യം, യേശുക്രിസ്തുവിൻ്റെ വാത്സല്യത്തിൽ ചേർന്നണയുന്നതിൻ്റെ ഭാഗ്യം, യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നതിൻ്റെ ഭാഗ്യം, യേശുക്രിസ്തുവിനെ നീതിവാനാകുന്നതിൻ്റെ ഭാഗ്യം, നീതികെട്ടവൻ നീതിവാനാക്കുന്ന സ്വർഗീയ നീതിക്കായി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. നിൻ്റെ ഈ മക്കൾ വിശ്വസ്ത ജനമായി എഴുന്നേറ്റ് വരുന്ന തക്ക വണ്ണം കർത്താവേ, ഈ മക്കളുടെ മേൽ സ്വർഗത്തിലെ തീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവ്, അടുത്ത രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പ് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.